Welcome to Garam Masala, the magic spices of cooking. Thairuvada. Innu namukku famous snack aaya thairuvada ready aakki edukkam. Nalla tasty aayiru dish aanu idu. Idine namukku snack aayi serve cheyyam, adu pole thane breakfast dish aayum serve cheyyam. Idu ingane ready aakki edukkunnathennu namukku nokkam. ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ഉഴുന്നിനെ 4-5 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം നന്നായി അരച്ചെടുത്തതാണ് ഇത്. നമുക്കിനി വടയ്ക്ക് വേണ്ട മിക്സ് റെഡിയാക്കാം. ഇനി ഈ ബാറ്ററിലോട്ട് നമുക്ക് 3-4 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്ത് വെച്ചത്, 1 സവാള ചോപ്പ് ചെയ്തത് ഇവ ചേർക്കാം. അധികം വെള്ളം ചേർക്കാതെ വേണം ഉഴുന്നു വടയ്ക്ക് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാൻ. നല്ല ക്രിസ്പി ആയുള്ള ഉഴുന്നു വട തയ്യാറാക്കി എടുക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 പിഞ്ച് കായം, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. തൈരുവട തയ്യാറാക്കുന്നതിന് വേണ്ടി സോഫ്റ്റ് ആയ ഉഴുന്നു വടയാണ് വേണ്ടത്. ലെഫ്റ്റ് ഓവർ ഉഴുന്നു വട ഉപയോഗിച്ച് നമുക്ക് തൈരുവട റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ ബാറ്റർ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉഴുന്നുവട റെഡിയാക്കി എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉണ്ടാക്കാം. ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് വട ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കി എടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കൈയൊന്ന് നനച്ചെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുക്കാം. ഇതിനെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കണം. ഇനി ഇതിന്റെ സെന്ററിലായി നമുക്കൊരു ഹോൾ കൂടെ ഇടാം. നമ്മുടെ ഒരു വട ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചൂടുള്ള എണ്ണയിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത വട റെഡിയാക്കാം. കുറച്ച് ബാറ്റർ എടുക്കാം. ഇതിന്റെ സെന്ററിലായി ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമുക്കിതിനെ എണ്ണയിലോട്ട് മാറ്റാം. 1 മണിക്കൂറോളം ഈ ബാറ്ററിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ബാറ്റർ ഒന്ന് തിക്കായി വരും. അതുപോലെ തന്നെ ബാറ്ററിനെ എണ്ണയിലോട്ട് മാറ്റുമ്പോൾ എണ്ണയിൽ ഇത് പൊടിഞ്ഞു പോവുകയുമില്ല. നമ്മുടെ തൈരുവട തൈരിൽ വെച്ച് സോക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ക്രിസ്പി ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വടയൊന്ന് തിരിച്ചിടാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വട റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ വടയും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം തണുത്ത വടയാണിത്. ഇതിനെ നമുക്ക് ചൂടുള്ള വെള്ളത്തിലോട്ട് മാറ്റാം. നമ്മുടെ വട ഒന്നുകൂടെ സോഫ്റ്റ് ആയി വരുന്നതിന് വേണ്ടിയാണിത്. ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമായിരിക്കരുത്, ചൂടുണ്ടായിരിക്കണം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ടാണ് വട മാറ്റുന്നതെങ്കിൽ നമ്മുടെ വടയുടെ ഷേപ്പ് എല്ലാം മാറും. ഈ ചൂടുവെള്ളത്തിൽ നമുക്കിതിനെ 15 മിനിറ്റ് വെക്കാം. നമ്മുടെ വട എല്ലാം ഒന്ന് കുതിർന്നു വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട തൈരിന്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് 2 കപ്പ് തൈര് എടുക്കാം. ഇതിനെ നന്നായൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇവ 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി അരച്ചെടുക്കണം. നമുക്കിതിനെ തൈരിലോട്ട് ചേർക്കാം. 1/2 കപ്പ് പാല് കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ചോപ്പ് ചെയ്യുകയോ ഗ്രേറ്റ് ചെയ്യുകയോ ചെയ്ത 1/2 കപ്പ് ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത് ഇവ ചേർക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലോട്ട് വേണ്ട വറുവാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. 1 പിഞ്ച് കായം കൂടെ ചേർക്കണം. ഇനി ഇതിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈരിന്റെ മിക്സിലോട്ട് ഒഴിക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വടയും കുതിർന്നു വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അധികമുള്ള വെള്ളം ഒന്ന് പോകട്ടെ. നമ്മുടെ വട ഒന്നുകൂടെ വലുതായി വന്നിട്ടുണ്ട്. അതുപോലെ വടയിലെ എണ്ണയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈരിന്റെ മിക്സിനെ വടയിലോട്ട് ഒഴിക്കാം.
ഈ തൈരിന്റെ മിക്സിൽ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ തൈര് വടയിലും ഉപ്പുണ്ടായിരിക്കുകയുള്ളൂ. ഇനി ഇതിനെ നമുക്ക് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം നമുക്ക് തൈര് വടയെ സെർവ് ചെയ്യാം. ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ തൈര് വടയെ നമുക്ക് സെർവ് ചെയ്യാം. ഒരു മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ തൈര് വടയാണിത്. വട ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൈരിന്റെ മിക്സ് എല്ലാം വടയിലോട്ട് നന്നായി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വട എങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. വടയെ നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമ്മുടെ തൈരിന്റെ മിക്സ് ഒഴിക്കാം. വെജിറ്റബിൾസോട് കൂടെ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഓരോ വടയുടെയും മുകളിലായി നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തൈര് ഒഴിക്കാം. ഗ്രേറ്റ് ചെയ്ത് വെക്കുകയോ ചോപ്പ് ചെയ്ത് വെക്കുകയോ ചെയ്തിട്ടുള്ള കുറച്ച് ക്യാരറ്റ്, കുറച്ച് മല്ലിയില, ഇവ കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഒരു പിഞ്ച് ചാട്ട് മസാല കൂടെ ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ തൈര് വട റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. നമുക്കിതിനെ സ്നാക്കായോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായോ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.